കടുതുരുത്തി മണ്ഡലത്തിൽ വിജയിച്ച യു ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് വോട്ടർമാർക്ക് നന്ദി അറിയിച്ചു. 4,256 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് മോൻസ് ജോസഫ് വിജയിച്ചത്. അവസാനമുള്ള വിവിധ ബൂത്തുകളിലെ മെഷീനിൽ തകരാർ സംഭവിച്ചതുമൂലം നിർത്തിവെച്ച വോട്ടെണ്ണൽ പൂർത്തീകരിച്ചുകൊണ്ട് 4,256 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് യു ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് കടുത്തുരുത്തി അസംബ്ലി മണ്ഡലത്തിൽ വിജയിച്ചു. പാലാ സെന്റ് വിൻസെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന വോട്ടെണ്ണലിന് ശേഷം വിജയപ്രഖ്യാപനം നടത്തിയതിനെ തുടർന്ന് സ്കൂളിന്റെ മുന്നിൽ യു ഡി എഫ് നേതാക്കളും കൗണ്ടിംഗ് ഏജന്റുമാരും സഹപ്രവർത്തകരും ചേർന്ന് അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് എം എൽ എക്ക് പൂച്ചെണ്ട നൽകി സ്വീകരിച്ചു. തുടർന്ന് മോൻസ് ജോസഫ് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തി. തുരുത്തി അസംബ്ലി മണ്ഡലത്തിൽ കിടങ്ങൂരിൽ നടന്നതുപോലെ വികസനം നടന്ന മാറ്റിത്തീർക്കലും ഇല്ലെന്ന് തന്നെ വേണമെങ്കിൽ അഭിമാനത്തോടെ എനിക്ക് പറയാൻ കഴിയും. അതിനേക്കാൾ ഉപരിയായി കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിന്റെ ഭാഗമായിരുന്ന കിടങ്ങൂർ പ്രദേശം ഞാൻ എം എൽ എ ആയതിനു ശേഷമാണ് കടുത്തുരുത്തിയുടെ ഭാഗമാണ് എന്ന് ജനങ്ങൾക്ക് പോലും മനസ്സിലായത്. അതുവരെ കടുത്തുരുത്തിയിൽ നിന്ന് ആരും അവിടെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. എനിക്ക് ശേഷം വന്ന എം എൽ എമാരോട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. അപ്പൊ അവിടെ ജനങ്ങൾക്ക് പ്രയോജനം കിട്ടുന്ന പദ്ധതികളും വികസനവും കൊണ്ടുവരണമെങ്കിൽ വീണ്ടും എം എൽ എ ആയി വരണം എന്ന് കിടങ്ങൂർക്കാർക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിലും ഇത്തരത്തിലുള്ള കള്ളപ്രചരണങ്ങളെ അതിജീവിച്ചുകൊണ്ട് കിടങ്ങൂരിൽ നിന്നും നല്ല ഭൂരിപക്ഷം എളിയവനായി എനിക്ക് തന്നത് എന്ന് പറയുന്നതിൽ അഭിമാനമുണ്ട്. അത് ജനങ്ങൾക്ക് വേണ്ടി കൂടുതൽ കാര്യങ്ങൾ ഇനി കിടങ്ങൂരിൽ ഇതുവരെ ചെയ്ത വികസന കാര്യങ്ങൾ ഞാനിപ്പോൾ ഒരു കാര്യം തീരുമാനിക്കുക. നമ്മുടെ യു ഡി എഫ് നേതാക്കളോടൊന്നും കൂട്ടായിട്ട് ആലോചിക്കണം. ഇത്രയേറെ വികസനം കണ്ടെത്തിയുകൊണ്ടത് നടപ്പാക്കിയിട്ട് രാത്രിയെ പകലാക്കാനും പകലിനെ രാത്രിയാക്കാനും കള്ളപ്രചരണം അഴിച്ചുവിടാൻ വേണ്ടി എൽ ഡി എഫിൽ പെട്ടവരും ജോസ് വിഭാഗത്തിൽപ്പെട്ടവരും കള്ളനാണയങ്ങളുമായിട്ട് ഇറങ്ങിത്തിരിച്ച സാഹചര്യത്തിൽ ജനങ്ങൾ ഈ വികസനം കണ്ടു എന്നുള്ളത് കൊണ്ടും ജനങ്ങൾ നന്മ കണ്ടു എന്നുള്ളത് കൊണ്ടുമാണ് ഞാൻ ഇത്രയും വലിയ പോരാട്ടത്തിനിടയിലും ജയിപ്പിച്ചത്, ശക്തമായ പിന്തുണ തന്നുകൊണ്ട് ജയിപ്പിച്ചത്. അപ്പൊ ജനങ്ങൾക്കിടയിലേക്ക് ഇതുവരെ ചെയ്ത വികസന കാര്യങ്ങളും ഇനി നടപ്പാക്കാനുള്ള വികസന കാര്യങ്ങളും ജനങ്ങൾക്കിടയിൽ ചർച്ച ചെയ്യുക എന്നുള്ളതാണ്. ഈ കോവിഡിന്റെ വർഷകാലത്തെ പശ്ചാത്തലത്തിൽ ഇതിനൊന്നും വേണ്ടത്ര നമ്മളെല്ലാം അത് ആളുകൾക്ക് ഉപദ്രവമാണെന്നുള്ളത് കൊണ്ട് അതിനൊക്കെ സാവകാശമുണ്ട്. ഇനി ഇന്ന് ഇത്തരത്തിൽ കള്ളപ്രചാരം വലിപ്പോൾ കിടങ്ങൂരിലെ എഞ്ചിനീയറിംഗ് കോളേജ്, കിടങ്ങൂരിൽ കുടിവെള്ള പദ്ധതി, കിടങ്ങൂരിൽ മെച്ചപ്പെട്ട നിലയിലുള്ള റോഡുകൾ, കിടങ്ങൂരിന് വേണ്ടിയുള്ള സർക്കാർ ഓഫീസുകൾ, കിടങ്ങൂരിന് വേണ്ടിയുള്ള ഓരോ പദ്ധതികളും ഒരു നിയോജക മണ്ഡലത്തിൽ ഒരു പഞ്ചായത്തിന് മാത്രം കാര്യമാണ് ഞാൻ പറഞ്ഞത്. എന്തുമാത്രം കാര്യങ്ങൾ അവിടെ എടുത്തു പറയാൻ പറ്റും. ഇങ്ങനെ വികസനം നടന്നുകൊണ്ടിരിക്കുന്നത് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് അവർ മുഴുവൻ അനുഗ്രഹിക്കാൻ ശക്തമായ കൂട്ടതയുണ്ട്. കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിലെ ജനങ്ങൾ രാഷ്ട്രീയത്തിനും ജാതിമത സാമുദായിക ചിന്തകൾക്കും അതീതമായി ആത്മാർത്ഥതയോടെ രേഖപ്പെടുത്തിയ വിലയേറിയ വോട്ടുകളാണ് തന്റെ വിജയത്തിന്റെ അടിസ്ഥാനമെന്ന് മോൻസ് ജോസഫ് പറഞ്ഞു. നിരവധി കള്ളപ്രചാര വേലകളെ അതിജീവിക്കാൻ ജനങ്ങൾ ഒറ്റക്കെട്ടായി അണിനിരുന്നത് ഒരിക്കലും മറക്കാനാവാത്ത യാഥാർത്ഥ്യമാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. നാടിന്റെ നന്മയ്ക്കും ജനങ്ങളുടെ ആവശ്യങ്ങൾക്കും വേണ്ടി കൂടുതൽ കരുത്തോടെ പ്രവർത്തിക്കുമെന്ന് മോൻസ് ജോസഫ് പ്രഖ്യാപിച്ചു. ഐ4 ന്യൂസ്, കടുത്തുരുത്തി.